MD വിശ്വംഭരൻ. കഥ സോണൽ പറഞ്ഞത്. ഇളം റോസ് നിറത്തിലുള്ള ചുരിദാറും കറുപ്പ് നിറത്തിലുള്ള ദുപ്പട്ടയും അവൾ ഓരോ രാജസ്ഥാൻ പെൺകുടിമാരെയും പോലെ അത് തലയിലൂടെ കീഴോട്ട് തൂക്കിയിട്ടിരുന്നു. ചുവപ്പണിഞ്ഞ മനോഹരമായ ചുണ്ടുകൾ, നീളൻ മിഴികൾ, സ്ത്രീ സൗന്ദര്യത്തിൻ്റെ മുഴുവൻ ഭാവങ്ങളും പ്രകൃതി അവളിൽ കോരിയൊഴിച്ചിരുന്നു. പെരുന്നാഗം പോലെ നീണ്ട് ചുരുണ്ട് മനോഹരമായ കറുകുന്തൽ ആ പൊട്ടിപ്പൊളിഞ്ഞ കല്ലറയ്ക്ക് മുന്നിൽ നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങുന്ന മിഴികളോടെ ഏകാഗ്നിയായി അവളെ കണ്ടപ്പോൾ കൗതുകത്തോടെ ചോദിച്ചു, ബേട്ടി ക്യാ? അപ്രതീക്ഷിത ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ഒരു നിമിഷം തൻ്റെ നേരെ നോക്കി നിന്നു. അപരിചിതത്വം അവളെ കുഴക്കി. പിന്നെ കല്ലറയിലേക്ക് ചൂണ്ടിപ്പറഞ്ഞു, ബാബാജി സുനു. ഒന്നും മനസ്സിലായില്ല. തൻ്റെ അനിശ്ചിതത്വം മനസ്സിലായ അവൾ ഒരിക്കൽ കൂടി ചോദിച്ചു, അങ്ങ് കേൾക്കുന്നില്ലേ? ഒരു തേങ്ങൽ ഒരു ഗദ്ഗദം. എൻ്റെ പ്രിയൻ ഈ കല്ലറയ്ക്കുള്ളിൽ ഉറങ്ങുന്നു. അമർ സിംഹൻ അദ്ദേഹം ഞാനിവിടെ വരുമ്പോഴെല്ലാം എന്നെ നഷ്ടപ്പെട്ട ദുഃഖത്താൽ തേങ്ങുന്നു. അങ്ങ് ഒന്ന് ശ്രദ്ധിക്കൂ, ഇവിടെ ചെവി ചേർക്കൂ. അവൾ ആ കല്ലറയിലേക്ക് വിരൽ ചൂണ്ടി. അപ്പോഴും അവൾ തേങ്ങുകയായിരുന്നു. കാര്യങ്ങൾ എന്താണെന്ന് പിടികിട്ടാത്തതിനാൽ ആ കുട്ടിയെ തന്നെ നോക്കി നിൽക്കുമ്പോൾ അവൾ പറയുന്നു, ഞാൻ സോണൽ. അങ്ങയ്ക്കറിയാമോ രാജ മൻസിംഹനെ, ജയ്പൂർ കോട്ടയുടെ അധിപനെ? അങ്ങയ്ക്കറിയില്ലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ടൂറിസ്റ്റുകൾ ഇതിൻ്റെ അമീർ കോട്ട എന്നല്ലേ അറിയുന്നത്? എൻ്റെ പിതാജി ആണ് മാൻസിംഗ്, രജപുത്രരുടെ അഭിമാനം. ചതിയായിരുന്നു. പരദേശിയായ അമീർ ചതിയിലൂടെയാണ് പിതാജിയെ കീഴ്പ്പെടുത്തിയത്. സ്വത്തും ധനവും കൊള്ളയടിച്ചു. രജപുത്രരുടെ കലയും സംസ്കാരവും തകർത്തു. ഞങ്ങളുടെ പൈതൃകം തട്ടിത്തകർത്തു. ഞങ്ങളുടെ പെണ്ണുങ്ങളെയും ആ ദുഷ്ടൻ നശിപ്പിച്ചു. പലരും ആത്മഹത്യ ചെയ്തു. മാതാജിയും സഹോദരിമാരും അവൻ്റെ പിടിയിലകപ്പെടാതിരിക്കാൻ ജീവത്യാഗം ചെയ്തു. എൻ്റെ അമറിൻ്റെ കല്ലറ കാക്കാൻ ഞാൻ ഒളിവിൽ കഴിഞ്ഞാണ് രക്ഷപ്പെട്ടത്. അവൾ നിർത്താതെ കരയുകയായിരുന്നു. ഇവളെ എങ്ങനെ സമാധാനിപ്പിക്കും എന്ന് വിഷമിച്ചു. സോണൽ കരയാതിരിക്കൂ, നിൻ്റെ അമർ മരിച്ചു കഴിഞ്ഞില്ലേ? ബാബാജി അരുത്, എൻ്റെ അമർ മരിക്കുകയോ? ഇല്ല, അങ്ങനെ പറയരുത്. എൻ്റെ അമർ ഇവിടെ ഉറങ്ങുന്നു. ഇവളോട് ഇനി എന്തു പറയേണ്ടു എന്നറിയാതെ നിൽക്കുമ്പോൾ സോണൽ എന്തൊക്കെയോ പറയാൻ വേണ്ടി നിൽക്കുന്നതറിഞ്ഞ് അവൾക്ക് ചെവി കൊടുത്തു. ആ പെൺകുട്ടി തൻ്റെ കഥ പറയുകയായിരുന്നു. രാജ മാൻസിംഗിൻ്റെ സേനാനായകൻ പ്രതാപ് സിംഗിൻ്റെ പുത്രൻ അമർ സിംഹൻ സോണലിൻ്റെ ബാല്യകാല സുഹൃത്തും സഹപാഠിയുമായിരുന്നു. അവർ കളിച്ചും വളർന്നും പഠിച്ചതും ഒരുമിച്ചായിരുന്നു. സേനാനായകനോടുള്ള ആദരവും ഇഷ്ടവും കണ്ട് അയാളുടെ മകനും കൊട്ടാരത്തിൽ സ്ഥാനമുണ്ടായിരുന്നു. തൻ്റെ മകളോടൊപ്പം കളിക്കുന്നതും പഠിക്കുന്നതും രാജന് അപ്രിയമെന്നും ഉണ്ടായില്ല. എന്നാൽ ഞങ്ങൾ പ്രണയത്തിലായതെന്നും ബാബ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞാൽ അതിൻ്റെ പ്രതികരണം തീർത്തും അനുകൂലമാകില്ല എന്നുറപ്പായിരുന്നു. അത് ഞങ്ങൾ ഭയന്നു. ഒരിക്കൽ അമർ അതിനോട് സൂചിപ്പിക്കുകയും ചെയ്തു, സോണു നമ്മൾ പ്രണയിതാക്കളാണെന്നറിഞ്ഞാൽ ബാബ നമ്മെ വെറുതെ വിടുമോ? രാജകുമാരിയെ പ്രണയിക്കാൻ സേവകന് അവകാശമുണ്ടോ? ഇല്ല അമർ, എൻ്റെ ഇഷ്ടം ബാബ നിരാകരിക്കില്ല. ഞാൻ മാതാജിയെ കൊണ്ട് പറയിപ്പിക്കാം. സമയം വരട്ടെ, നീ വെറുതെ ആശങ്കപ്പെടാതിരിക്കണം. ആശങ്കപ്പെടാതിരിക്കാൻ പറ്റുമോ സോണു? ഞാൻ സേനാനായകൻ്റെ പുത്രൻ മാത്രം, രാജകുമാരനല്ലല്ലോ. ഇനി യുദ്ധം മുറകൾ പഠിക്കണം. നിൻ്റെ ബാബയുടെ സേനയിൽ നല്ലൊരു സ്ഥാനം നേടണം. അതിനുശേഷം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതുവരെ നമ്മുടെ പ്രണയം ഒളിച്ചു വയ്ക്കാം. അമർ, നീ യുദ്ധം പഠിക്കേണ്ട. നീയൊരു വെറും പടയാളിയാകുന്നത് എനിക്കിഷ്ടമല്ല. കൊട്ടാരത്തിൽ വേറെന്തെങ്കിലും ജോലി നേടണം. ഞാൻ അതിനായി മാതാജിയെ കാണാം. ഹേയ്, എന്താ പറയുന്നത്? നമ്മുടെ സിരകളിൽ ഒഴുകുന്നത് രജപുത്ര രക്തമാണ്. രജപുത്രൻ യുദ്ധം ചെയ്യാനുള്ളവരാണ്. അത് നിനക്കറിയാത്തതല്ലോ. യുദ്ധത്തിനിറങ്ങുന്ന പുരുഷനെ തിലകമണിയിച്ച് ആരതിയൊഴിഞ്ഞ് പടക്കളത്തിലേക്ക് വിടുന്നതാണ് ഓരോ രജപുത്ര സ്ത്രീയുടെയും ധർമ്മം. അതും നിനക്കറിയാത്തതല്ല. എന്നിട്ടും ഇങ്ങനെ ബാലിശമായി ചിന്തിക്കാതെ. അറിയാം അമർ, എന്നാലും നീ ഒരു സാധാ പടയാളിയാവുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനാവില്ല. ഞങ്ങൾ മത്സരിച്ച് പഠിച്ചു. ബാബ ഏർപ്പെടുത്തിയ പണ്ഡിതന്മാരെല്ലാം ഞങ്ങളെ എല്ലാം നന്നായി അഭ്യസിപ്പിച്ചു. ഞങ്ങളോടൊപ്പം ചില മന്ത്രിമാരുടെ മക്കളുമുണ്ടായിരുന്നു. അതിൽ ഗുരുക്കന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾ ഞാനും അമറുമായിരുന്നു. ഞാൻ നൃത്തം പഠിച്ചു, അമർ യുദ്ധമുറകളും പഠിച്ചു. രാജകൊട്ടാരത്തിൽ
എന്തെങ്കിലും പ്രത്യേക അതിഥി ഏതെങ്കിലും പ്രത്യേക അതിഥികളുണ്ടെങ്കിൽ അവിടെ എൻ്റെ നൃത്തം വേണമെന്ന് ബാബായ്ക്ക് നിർബന്ധമായിരുന്നു. എല്ലാവരും എൻ്റെ നൃത്തം ഏറെ ഇഷ്ടപ്പെട്ടു. സോണലും എൻ്റെ നൃത്തം വളരെ ഭംഗിയുള്ളതുമാണ് നല്ലതുമാണെന്ന് അമറും പറയുമായിരുന്നു. രാജകുമാരി ഇത്തിരി മോശമായ നൃത്തം ചെയ്താലും ആരും മോശമാണെന്ന് പറയില്ലല്ലോ. ഞങ്ങളുടെ പ്രണയം തടസ്സമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി എല്ലാം സംഭവിച്ചത്. ഞാൻ യുവതിയായി കഴിഞ്ഞപ്പോൾ മുതൽ മാതാജിയും തോഴിമാരും എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. ഇനി അമറുമായി കൂടുതൽ അടുപ്പം വേണ്ട എന്ന് മാതാജി താക്കീത് ചെയ്തു. നീ രാജാ മാൻസിംഗിൻ്റെ മകൾ, രാജകുമാരിയാണ്. അമർ വെറും പടയാളിയുടെ മകൻ, നാളെ ഒരു സാധാരണ പടയാളി ആകേണ്ടവൻ. കൂടുതൽ എടുക്കാൻ പാടില്ല അവനുമായി. കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിൽ ആലോചനകൾ പലതും നടക്കുന്നുണ്ടായിരുന്നു. സോണലിനെ പാണിഗ്രഹണം ചെയ്യാൻ യോഗ്യനായ രാജകുമാരന് വേണ്ടിയുള്ള തെരച്ചിൽ അമർ അല്ലാതെ മറ്റൊരാ തെരച്ചിൽ നടക്കുന്നു. അമറല്ലാതെ മറ്റൊരാളെ ഞാൻ വിവാഹം ചെയ്യില്ല എന്ന് തീരുമാനിച്ചിരുന്നു. രാജകുമാരി ആയതുകൊണ്ട് ഒളിച്ചോടാനും പറ്റില്ല. എന്നാൽ ആവശ്യമായെന്നാൽ അതും ചെയ്യുമെന്ന് മനസ്സിൽ പ്രതിജ്ഞയെടുത്തു. നാളുകൾ പോകെ എനിക്ക് തിരക്കിട്ട വിവാഹാലോചനകൾ മുറുകി. ബാബ മന്ത്രിമാരെയും കൊട്ടാരം ജ്യോത്സ്യന്മാരെയും ചുമതലപ്പെടുത്തി. ഇതറിഞ്ഞപ്പോൾ മാതാജിയോട് ഉടനെ പാണിഗ്രഹണം നടത്തല്ലേ എന്ന് കെഞ്ചി. എനിക്കുടനെ വിവാഹം വേണ്ട, കാര്യമറിയാതെ ആവുന്ന മാതാജി കടുപ്പിച്ചു പറഞ്ഞു. സോണൽ, ബാബ പറയുന്നത് നടക്കൂ. മറ്റുള്ള നിന്റെ മോഹങ്ങൾ കുഴിച്ചു മൂടിക്കോ. നിന്റെ പിതാജി അറിഞ്ഞാൽ അവനെ ഒന്നുകിൽ വധിക്കും, അല്ലെങ്കിൽ കൽത്തുറങ്കിൽ അടയ്ക്കും. പിന്നെ അവൻ മരണം വരെ വെളിച്ചം കാണില്ല. ചിലപ്പോൾ നിന്നെയും അനുസരണക്കേടിന് തുറങ്കിലടയ്ക്കാനും അദ്ദേഹം മടിക്കില്ല. ഓർത്തോളൂ. ഇനി എന്ത് ചെയ്യും? ഓർത്തിട്ട് പിടികിട്ടുന്നില്ല. അമറിനെ പിരിയാൻ വയ്യ. അത്രയ്ക്ക് സ്നേഹിച്ചുപോയി അവനെ. എൻ്റെ അമർ മനസ്കലങ്ങുന്നു. തോഴി ഇന്ദുകലയോട് തൻ്റെ വിഷമം പങ്കുവച്ചു. അവളും നിസ്സഹായയായിരുന്നു. ഒരു വൈകുന്നേരം വ്യാകുലചിത്രയായി ഇന്ദുകലയോടൊപ്പം തോട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് അമർ അതുവഴി വന്നത്. അവൻ തന്നെ തേടി നടക്കുകയായിരുന്നു. ദിവസങ്ങളായി കണ്ടിട്ട് ഇപ്പോൾ പഴയ പോലെ കാണാനും സല്ലപിക്കാനും വിലക്കുണ്ട്. അമറിൻ്റെ മേൽ നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സോണലുമായി ഇനി കണ്ടുകൂടാ എന്ന് അവൻ്റെ ബാബയും വിലക്കിയിരുന്നു. മാതാജി അവൻ്റെ ബാബയോട് പറഞ്ഞിരുന്നു, മേലിൽ സോണൽ അമർ സോണലിനെ കാണരുത്, സംസാരിക്കരുത്. ഒന്നിനെയും ഭയക്കുന്ന ആളല്ല അമർ. ധീരനാണ്, ക്ഷത്രിയൻ്റെ ധീരത, വേറ് എല്ലാം ഒത്തുചേർന്ന യുവാവ്. അതിന് ഭയമില്ല. പക്ഷേ രാജകോപം തങ്ങളുടെ മേൽ വീഴാതിരിക്കാൻ ശ്രദ്ധിച്ചേ പറ്റൂ. അത് അവൻ തന്നോട് പറഞ്ഞത് ഓർക്കുന്നു. എങ്ങനെയും സോണലിനെ കാണണമെന്ന് തീരുമാനത്തിൽ ഇറങ്ങിയതായിരുന്നു അമർ. അമർ വരുന്നത് കണ്ടപ്പോൾ ഇന്ദുകല കുറച്ച് ദൂരെ മാറുമെന്ന് നിരീക്ഷണം നടത്തി. രാജ്ഞിയുടെ കൽപ്പന പ്രകാരം ഭടന്മാർ അവരെ ശ്രദ്ധിക്കുന്നത് അവർക്കറിയാം. ഏതു നേരവും അവരുടെ ദൃഷ്ടി തങ്ങളുടെ മേൽ പതിക്കുമെന്നുറപ്പാണ്. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ഇന്ദുകലയുടെ കരുതലിനെ തോൽപ്പിച്ചുകൊണ്ട് രണ്ട് കുതിരപ്പട്ടാളക്കാർ പാഞ്ഞു വരുന്നത് ഇന്ദുകല ഞെട്ടലോടെയാണ് കണ്ടത്. അവൾ ഉറച്ചു നിൽക്കുമ്പോൾ പടയാളികൾ അമറിനെ ബലമായി പിടിച്ച് കുതിരപ്പുറത്ത് കയറ്റിക്കൊണ്ടുപോയി. അവർ അമർ സർവശക്തിയും എടുത്തു എതിർത്തു. അവരോട് മുഷ്ടിയുദ്ധത്തിനൊരുങ്ങിയതാണ്. പക്ഷേ അവർ ശക്തന്മാരായ യുവ സൈനികരായിരുന്നു. അതിനേക്കാൾ രാജാവിൻ്റെ സൈനികരോട് എതിർക്കുന്നത് ബുദ്ധിയല്ല, അത് രാജാവിനോട് എതിർക്കുന്നതിന് തുല്യമാണ്. തൻ്റെ ഉപ്പും ചോറുമായ രാജാവിനോട് എതിർക്കാൻ പറ്റില്ല. അമറിനെ കീഴ്പ്പെടുത്തിക്കൊണ്ടുപോകുന്നത് സോണലും ഇന്ദുകലയും ഭീതിയോടെ നോക്കി നിന്നു. തിരികെ കൊട്ടാരത്തിലെത്തുമ്പോൾ ഇന്ദുകലയെ ദാസിമാർ രാജ്ഞിയുടെ മുന്നിലെത്തിച്ചു. റാണി അവളെ തുറുങ്കിലടയ്ക്കാൻ കൽപ്പിച്ചു. സോണൽ റാണിയുടെ ശകാരം ഏറ്റുവാങ്ങി രാജാവിൻ്റെ മുന്നിൽ അനേകപ്പെട്ടു. തനിക്ക് മാനഹാനിയുണ്ടാക്കിയാൽ ശിരഛേദം ചെയ്ത് കഴുകന് തീറ്റയാക്കുമെന്ന മുന്നറിയിപ്പോടെ റാണിക്കൊപ്പം വിട്ടു. അതിൽ പ്രതിഷേധിച്ച സോണൽ നിരാഹാരത്തിലായി. ദാസിമാർ എത്ര നിർബന്ധിച്ചിട്ടും അവൾ തീരുമാനം മാറ്റിയില്ല. ഭടന്മാർ പിടിച്ചുകൊണ്ടുപോയ അമർ രാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടു. അനിഷ്ടം കാണിക്കുന്നവരോട് ഒരുവിധ ദയം കാണിക്കാത്ത ആളാണ് രാജ മൻസിംഗ്. കൊട്ടാരത്തിലെ ശിക്ഷാവിധികൾ കഠിനമായിരുന്നു. കൈയും കാലും കൂച്ചിക്കെട്ടി ഓടുന്ന കുതിരയോട് ചേർത്ത് കെട്ടുക, മതമിളകി നിൽക്കുന്ന ആനയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുക, അല്ലെങ്കിൽ ആനയെക്കൊണ്ട് വലിച്ചു കീറിക്കുക, ഇതൊക്കെയായിരുന്നു ശിക്ഷാവിധികൾ. അമറിനെ കൂച്ചിക്കെട്ടി മതം പൊട്ടി കൊലവിളി നടത്തുന്ന ആനയുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കാനായിരുന്നു കൽപ്പന. പടനായകനോടുള്ള അലിവ് കാരണം കൊല്ലപ്പെട്ട മകനെ കോട്ടയുടെ ഒരു ഭാഗത്ത് സംസ്കരിക്കാൻ അനുവദിച്ചു. വിവരങ്ങളറിഞ്ഞ് സോണൽ പിതാവിൻ്റെ മുന്നിൽ ഉറഞ്ഞു തുള്ളി തലതല്ലിക്കരഞ്ഞു. താൻ അമറിൻ്റെ വഴിയെ പോകുമെന്ന് അവൾ തുള്ളി ഉറഞ്ഞു രാജ പറഞ്ഞു.
രാജകോപം വകവയ്ക്കാതെ തന്നെയും ആനയുടെ മുന്നിലേക്ക് വലിച്ചെറിയാൻ അവൾ രാജാവിനോട് ആവശ്യപ്പെട്ടു. രാജാവിൻ്റെ എല്ലാ ക്രൗര്യങ്ങളും ഒടുവിൽ അലിഞ്ഞു. അമറിനെ കൊട്ടാരവളപ്പിൽ തന്നെ അടക്കം ചെയ്യാമെന്നും അവിടെ അവൾക്കിഷ്ടമുള്ള രീതിയിൽ സ്മാരകം നിർമ്മിക്കാമെന്നും ഉറപ്പുകൊടുത്ത് അവളെ ശാന്തയാക്കി. ആ കല്ലറയ്ക്ക് മുന്നിൽ അവളെന്നും ചെന്നു. അതൊരു പൂങ്കാവനമാക്കി അവൾ പരിപാലിച്ചു. എന്നിട്ടും പിതാവിനോടുള്ള പകതീരാതെ ആഹാരവും വെള്ളവും ചുരുക്കി ശരീരം ശോഷിപ്പിച്ച് അവൾ രോഗിണിയായി മാറുകയായിരുന്നു. കൊട്ടാരം പരിചാരകരുടെ പരിചാരണങ്ങളൊന്നും സ്വീകരിക്കാതെ സ്വയം തീർത്തതുള്ളവരിൽ ക്രമേണ സോണൽ രോഗിയായി. രാജേഷ്മാവ് പിടിപെട്ട അവൾ എല്ലാ ചികിത്സയും തോൽപ്പിച്ചുകൊണ്ട് മരണം മരിച്ചു. അമരൻ്റെ കല്ലറയ്ക്ക് സമീപം തന്നെ പിതാവ് അവളെ സംസ്കരിച്ചു. അങ്കിൾ, ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നത്? എല്ലാവരും വണ്ടിയിൽ കയറി. അങ്കിളിനെ കാണാതെ തിരക്കി നടക്കുകയായിരുന്നു ഞങ്ങൾ. വരൂ, പോകാം. ഏ, അവളെവിടെ? സോണൽ? ആര്? സോണലോ? അതാരാ? അവളിവിടെ ഉണ്ടായിരുന്നല്ലോ. സോണൽ, അവൾ പറഞ്ഞ കഥ കേട്ട് നിൽക്കുകയായിരുന്നു ഞാൻ. ഇതാ ഈ കല്ലറയ്ക്ക് മുന്നിൽ അവളുടെ കാമുകൻ അമറിൻ്റെ കല്ലറയായത്. ഇപ്പോഴും അവളിവിടെ ഉണ്ടായിരുന്നു. എങ്ങോട്ട് പോയി? തെരഞ്ഞു വന്ന രേഷ്മ അത്ഭുതം കൂറി. അങ്കിൾ, ഇത് രാജാ മാൻസിംഗിൻ്റെ കാലത്തെ കല്ലറയാണ്. ഏതാണ്ട് 400 മുൻപുള്ളത്. ഇതാ കണ്ടില്ലേ, ആരും നോക്കാതെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നശിച്ചുകിടക്കുന്നത്. അപ്പോഴും സംശയം മാറുന്നില്ല. അല്ല രേഷ്മ, ആ കുട്ടി എന്നോട് വർത്തമാനം പറഞ്ഞ് ഇവിടെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. മിങ്ങിക്കരയായിരുന്നു അവൾ. അങ്കിൾ, വരൂ, പോകാം. എല്ലാം അങ്കിളിൻ്റെ തോന്നലായിരിക്കും. തിരിച്ചു നടക്കുമ്പോൾ സംശയം മാറുന്നില്ല. താൻ കണ്ട രാജസ്ഥാൻ പെൺകുട്ടി എവിടെ? അവൾ സോണൽ. കഥ പൂർണ്ണമാകുന്നു. നന്ദി.